അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിക്കണതേ കൗത്തൻതള്ളിയിൽ ചിലവർക്കൊക്കെ കറുപ്പ് കറുപ്പ് ഏതുപോലത്തെ മനുഷ്യന്മാർക്ക് ചിലവർക്ക് കൗത്തൻതള്ളിയിൽ നല്ല കറുപ്പാണ്, അതിനെത്തെങ്കിൽ വയിച്ചുണ്ടോ മൈമോ എന്ന് ചോദിച്ചാണ് ഒരുപാട് കമനാതേമാരിനെ കൈജിൻ്റെ പൊറാനടിയും കാലിൻ്റെ പൊറാനടിയും ഒക്കെ കെതിയടാണ് കറുപ്പാണ് എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ നിറവുണ്ട്. അപ്പം അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് തന്നെയാണ് ഇതൊക്കെയാണ് ഈ ഇതാണ് കോൾഗേറ്റ് കോൾഗേറ്റ് പേസ്റ്റ് പേസ്റ്റ്. അപ്പൊ നോക്കിയാണെങ്കിൽ ഈ പേസ്റ്റ് പല്ല് വെക്കണ പേസ്റ്റ് ആണെങ്കിലും കൂടിയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഇതും തക്കാളിയൊക്കെ വെച്ച് കാണ്ട് നമുക്ക് ആ കൗത്തൻതള്ളിയിലെ കറുപ്പും അതേമാതിരി തന്നെ കൈജിൻ്റെ പൊറാനടിയിലും കാലിൻ്റെ പൊറാനടിയിലും ഒക്കെ ഒന്ന് പരറ്റിക്കാണ്ട് ഉണ്ടാക്കി ആ കറുപ്പൊക്കെ വന്നിട്ട് കളയട്ടാ. അപ്പൊ ഇങ്ങനെ നോക്കിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഒന്നാം നമ്പർ തക്കാളി. തക്കാളി എന്ന് പറഞ്ഞാൽ പൗത്ത നല്ല ഒന്നാം നമ്പർ തക്കാളി അങ്ങോട്ട് എടുത്തോളി. തക്കാളിക്ക് ഇപ്പം വില കൂടുതലാണെങ്കിലും കൂടിയിട്ട് ഇമ്മാതിരി ഉപയോഗങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിന് ഒരു തക്കാളിൻ്റെ ഒരു കണ്ടൊക്കെ നമുക്ക് ഇതിനും വേണ്ടി ചിലവാക്കണമെങ്കിൽ ഒരു ബേജാറുങ്ങളാണ് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണീ ഇതാണ് ഇട്ടാ എന്താണ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം കോൾഗേറ്റ് പറ്റും അതേമാതിരി തന്നെ സവനപ്പ് എന്നാണ് പറഞ്ഞത്, എത്ര പൈന പറയാം ക്ലോസപ്പ് ക്ലോസപ്പ് പറ്റും ഒക്കെ പറ്റുട്ടാ. അപ്പം ഇന്ത്യക്കുള്ള പേസ്റ്റ് ഇങ്ങനത്തതാണ്. അപ്പം ഇത് ചിലവരത്തൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു പേസ്റ്റാണ് ഏത് പേസ്റ്റും പറ്റുട്ടാ. അപ്പം ഇത് തൂറ്റിച്ച് തൂറ്റിച്ച് ഇത് കഴിഞ്ഞ് കളിഞ്ഞ് കുറച്ചും കൂടി ഉള്ളു. അപ്പം ഇനി പുതിയത് എടുക്കാനൊക്കെ ഉണ്ട് പറഞ്ഞെടുക്കാറില്ല, ഇനിയിപ്പോൾ അത് എടുക്കാൻ നേരമില്ലല്ലോ വിചാരിച്ചാണ്ട് ഉള്ളത് അങ്ങോട്ട് ഇതാക്കാൻ കേട്ടോ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ പേസ്റ്റിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇതാ ഇത്ര മതി. ഇതാ നമുക്ക് കൈജിൻ്റെ പൊറാനടിയിലും കാലിൻ്റെ പൊറാനടിയിലും ഒരുക്ക തേക്കാൻ വേണ്ടി ഇത്രയൊക്കെ മതി ഇട്ടാ. അപ്പം നോക്കിയാണെങ്കിൽ ഇതാ നിങ്ങൾ കാണില്ല ഇതാണ് ഈ പേസ്റ്റിന് കുറച്ചൊരു പച്ച കളറോലെ ഉണ്ട്, ഒരളം നീല കളറ് പേസ്റ്റാണ്. ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ ബേജാറേണ്ട, കോൾഗേറ്റ് തന്നെ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കണ്ട് എടുത്തേക്കണം. അപ്പോൾ ഇതൊരു സ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടിയത് നമ്മളെ തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളിനെ നമുക്കൊന്ന് മുറിച്ചണം. അപ്പോൾ തക്കാളിനെ മുറിച്ചണം ഈ കത്തി ഇതപ്പെടുന്നുണ്ട് അങ്ങോട്ട് എടുക്കട്ടെ കേട്ടാ. അപ്പോൾ ഈ കത്തി മുറിച്ചൊന്നുമില്ല, എന്നാലും തക്കാളിക്ക് മുറിയക്കാരം ഏതായാലും ഒന്ന് മുറിച്ച് നോക്കട്ടെ. മുറിഞ്ഞ് നമുക്ക് നമ്മളെ മറ്റേ കത്തി എടുക്കേ ഇതുകൊണ്ടാ. അപ്പം ഇത്രത്തോളം തക്കാളി ഒന്നും വേണ്ട, ഒരു കണ്ട തക്കാളി മതി. ഈ തക്കാളിൻ്റെ പൈതി മതി ഇട്ടാ, വലിയ ഉണ്ടോ അവിടെ കിടന്ന് ചെറിയ കണ്ടെടുക്കുക. കാരണം തക്കാളിക്ക് ഇപ്പോൾ വില ആവുമ്പോളേ ചിലവർക്ക് കാണുമ്പോൾ ഇപ്പോൾ എത്താൻ പറ്റുമ്പോൾ തക്കാളി ഇപ്പം മേത്തും അല്ല കൗത്തൻതള്ളിയിലും ഒന്നും തേക്കല്ല എന്ന് വിചാരിച്ചു. അപ്പം ഇനിയാളെ നമ്മളെ കൗത്തൻതള്ളി കറുത്തുകാണ്ട് ഇടങ്ങേറാണോ നല്ല നിറമുള്ളവർക്ക് കൗത്തൻതള്ളിയൊക്കെ കണ്ട് കറുത്താൽ ബേങ്ങായിട്ട് കാണുകയും. അപ്പം അങ്ങനത്തോലൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒക്കെ എതി വരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതാ തക്കാളി ഇങ്ങനെ ഒരു പിജി തന്നെ. അപ്പം പിജിയ പിജ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മാണെങ്കിൽ നിങ്ങൾക്ക് കെതിയായിട്ടുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് കാണും എന്നിട്ട് അരച്ചെടുത്താൽ ഈ തക്കാളി അടക്കം. അപ്പം ഞാനെന്താ വിചാരിച്ചറിയാം ഇതിക്ക് കുറച്ച് പിഞ്ഞാലും നമ്മളെ തക്കാളി ചാറ്റിക്കൊക്കെ എടുക്കാമല്ലോ. അപ്പം ഒരു ഇതിൻ്റെ ആ കുരും ആ ഒരു നീരും കൂടി ഇതിക്കാണ്ട് പിഞ്ഞാൽ മതി. കാരണം ഒരിക്കൽ തേക്കാളിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒരു നേരം. അപ്പോൾ അതുകൂടിയാണ് പിഞ്ഞിൻ്റെ ശക്തിയെന്ന് നോക്കിയാണെങ്കിൽ നല്ലോണം അങ്ങോട്ട് ഇളക്കണം. ഈ ഇളക്കിയിട്ട് ആ തക്കാളിൻ്റെ നീരും ഈ ഒരു പേസ്റ്റും എല്ലാം കൂടി നല്ല അങ്ങോട്ട് മിക്സാക്കണം എന്നെങ്കിൽ ഇത് ശരിയാവുള്ളേ. അപ്പോൾ ഇളക്കി ഇളക്കി പതപ്പിച്ചോളിട്ടാ. നമ്മൾ ഈ പേസ്റ്റിനൊരു പത വരുമല്ലോ, നമ്മൾ പല്ല് വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ പതിഞ്ഞ് വരില്ലേ, അതേമാതിരി നല്ലോണം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ നല്ല പത വരും. ഇതൊക്കെ ഒരു എത്ര അപ്പം ആ ഒരു ഒരു 25 രൂപയൊക്കെ എണ്ണോളൊക്കെ ഇങ്ങനെ ഇളക്കിക്കോളി. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ മിനിറ്റിനെ കണക്ക് പറയണ്ട, 25 രൂപ എണ്ണോളം അതിൻ്റെ ഇളക്കി കളിയിട്ടാ. ഇളക്കുമ്പോൾ നല്ലോ പത വരും കൂടെ നോക്കിയാണെങ്കിൽ നല്ല പത വരുന്നതാ. ഇപ്പം ഇത് സാറായി കേട്ടാ, ഇത്ര മതി ഇട്ടാ. ഇനി നമുക്ക് ഇതെങ്ങനെ തേക്കണ രീതിയിൽ നിന്ന് ഞാൻ കാട്ടിത്തരാം. ഇതൊക്കെ അപ്പം ഇനി ഇത് തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ചെറുനാരങ്ങൻ്റെ ഒരു കണ്ടം കണ്ട് എടുത്ത് കിട്ടാം. ഒരു കണ്ടം ചെറുനാരങ്ങ എടുത്തുകാണ്ട് ആ നമ്മളിത് അതിന് കുറച്ചൊന്ന് നെക്കി പിന്നെ അതിന് കിറ്റിച്ചും കൊടുക്കുക. ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരൊക്കെ കണ്ട് ഇറ്റിക്കോട്ടെട്ട. എന്നിട്ടിപ്പോൾ ആ ചെറുനാരങ്ങൻ്റെ ഇതെടുത്തുകാണ്ട് ആ ചെറുനാരങ്ങൻ്റെ ആ മുറിയനെ അങ്ങോട്ട് എടുത്തുകാണ്ട് എത്തട്ടെ. അതിമ്മൽ ആ ഒരു പേസ്റ്റും ആ തക്കാളിൻ്റെ നീരും കൂടി ഇതാക്കിയാണ്ട് കൈജിൻ്റെ പൊറാനടിയിൽ ഇങ്ങനെ ഒന്ന് തേച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാട്ടിത്തരുന്നുണ്ട് കേട്ടോ. കൗത്തൻതള്ളി കാട്ടിത്തരുന്നില്ല, ഈ കൈജിൻ്റെ അടി പൊറാനടിയും നല്ല മാറ്റമുണ്ടാവും. നമ്മൾ ഒറ്റവട്ടം ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ കാണും കേട്ടോ. അങ്ങൾ ഞാൻ എന്ത് വരുത്തിയിട്ട് ഞാൻ ഒന്ന് കൈജിയിലേക്ക് കാട്ടിത്തരാം, അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതുണ്ടോ ഇങ്ങനെ തേക്കുക. അപ്പം കുറച്ച് നേരം ഇങ്ങനെ വൈദ്യക്കോളി ഉണ്ട്. അപ്പം ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ചിലവര് ഈ തൊലി പറ്റ മിനിഞ്ഞ എന്താണ് തീരെ കട്ടില്ലാത്ത തൊലിയാണ് കാരണം അങ്ങനത്തെവർക്ക് ഇത് ഈ നാരങ്ങ നീരോണ്ട് വരുത്താതെ കൈജോണ്ട് ഇങ്ങനെ വരുത്തിയാൽ മതി ഇട്ടാ. പിന്നെ ചിലവർക്ക് എന്താന്ന് പറഞ്ഞാൽ എന്താണ് തീരെ തൊലി കട്ടില്ലാത്തവർക്ക് തോനേരം വരുത്തിയിട്ട് ചിലപ്പോൾ ഓർക്ക് ഒരു ചൊറിച്ചിലും കുളിച്ചിലൊക്കെ ഇങ്ങനെ തോന്നും ഒരു കെതിയിട അങ്ങനത്തോലാണെങ്കിൽ ഇത് ഒരിതും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു കൗത്തൻതള്ളിയിലും വരുത്തിക്കാളിയാണ്, കൗത്തൻതള്ളിയിൽ കറുപ്പ് എന്നാണ്ട് ഒരുപാട് ആൾക്കാർ കെതിയിടുന്ന പോലുണ്ട്. അങ്ങനത്തെ ഓർക്കൊക്കെ നല്ലൊരു വൈച്ചയാണ് ഇനിയാളത് ഇങ്ങോട്ടൊക്കെയാണ്.
അപ്പം നമ്മളൊരു ഒരു മിനിറ്റ് നേരെയെങ്കിലും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് തേക്കണം കേട്ടാ. അതാ അപ്പൊ കുറച്ച് തോന ഞാൻ തേക്കുന്നുണ്ട്. ഞാൻ കാരണം ഞാൻ കാലുമ്പോൾ തേക്കുന്നില്ല, കൈമ മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പൊ കൈജിന്റെ അടി, കൈജിന്റെ പൊറാനടിമക്ക് ഇത് കുറച്ച് തോന ഉണ്ട്. അപ്പൊ കൈജിന്റെ പൊറാനടിമക്കും കാലിന്റെ പൊറാനടിമക്കും ഇത്ര തന്നെ മതിട്ടാ. കുറച്ച് ചീച്ച തേക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് തേച്ചാൽ മതിയല്ലോ. അപ്പൊ ഞാനിപ്പോ ഇത് വീഡിയോയിൽ കാട്ടിത്തരാൻ വേണ്ടി കുറച്ച് തോന അങ്ങോട്ട് തേക്കണേന്നുള്ളൂ കേട്ടാ. അതൊക്കെയാണ് അപ്പൊ നല്ലോണം തേച്ചോളിൻ്റെ. ഇത് നമ്മളിങ്ങനെ തേക്കണേനനുസരിച്ച് കണ്ടാണ് നമ്മളെ ഈ കൈക്കൊരു മിനുസും അതേമാതിരി തന്നെ നിറക്കം ഇങ്ങോട്ട് കിട്ടുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നയാളെ ഈ വെയിൽ കൊണ്ടുകാണ്ട് കുറേ ഇടങ്ങേറായികാണ്ട് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ നല്ലതാണ് ഈ കൈജിൻ്റെ അടിമലും കാലിൻ്റെ അടിമലൊക്കെ ഒന്ന്. കൈജിൻ്റെ അടിമലല്ല, കൈജിൻ്റെ പൊറാനടിമലും കാലിൻ്റെ പൊറാനടിമലൊക്കെ നല്ല കുറച്ച് നേരം ഇങ്ങനെ തേക്കണത്. അപ്പം കൂടെ ഒക്കെയാണ് കണ്ണില്ലേ, ഇത് കെകിയിട്ടേട്ട് ഇതിൻ്റെ നിറമാറ്റം കാണുള്ളൂ. ഇനി ഏതായാലും മറ്റേ കൈജിമലൂടെ ഒന്ന് തേക്കട്ടെ. ഏതായാലും ഒരു കൈജിമ മാത്രം തേച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ രണ്ട് കൈജിമലുമാണ് തേച്ചാൽ പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് ഒരു പണിയില്ല. നമ്മളെ പെരിയിലിപ്പം എല്ലാവരും പെരിയിലും ഉണ്ടാവണം ഈ പേസ്റ്റ് പറഞ്ഞ സാധനം. അപ്പൊ ആ പേസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു തക്കാളിൻ്റെ, നമ്മളിപ്പോൾ ചാറ്റക്കൊക്കെ നുറുക്കണ ആ തക്കാളി ആ വിവട ഉണ്ടല്ലോ, ഒന്നും ഇങ്ങോട്ട് ഒന്നും കൂടി പീഞ്ഞാൽ മതി. ഒന്നും കൂടി പീഞ്ഞുകാണ്ട് അങ്ങോട്ട് എടുക്കുക. അപ്പം ആണെങ്കിൽ നിങ്ങൾ തക്കാളി അച്ചേക്ക് മുറിച്ചിട്ട് കാണും നൗണ്ടി നൗണ്ടി പേസ്റ്റ് അതും കൂടി നൗണ്ടി നൗണ്ടി പീഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് തോനൊക്കെ മാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും മിക്സിൻ്റെ ചാറിലിട്ട് ഒന്നാണ്ട് അരച്ചാലും മതി. ഞാനിപ്പോൾ ചേച്ചിനെ എത്താന്ന് വെച്ചാൽ ഒന്നാണ്ട് പീഞ്ഞിട്ടുള്ളൂ, കാരണം എനിക്ക് കുറച്ച് മതി. അതുകൊണ്ടാണേ ഇപ്പം മറ്റേ കൈമലും നല്ലോണം ഒന്ന് തേക്കണിട്ട് കഴിച്ചിൻ്റെ ഉള്ളനടി തേക്കണ്ട തന്നെയാളെ പൊറാനടി തേച്ചാൽ മതി. ഇതാ ഇതേമാതിരി ഇതാണ് ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് കുറേ നേരം തേക്കൊന്നും വേണ്ട, ഒരു ഒരു മിനിറ്റൊക്കെ, ഒരു കൈജ് രണ്ട് കൈജും കൂടി ഒരു മിനിറ്റൊക്കെ തേച്ചാൽ തന്നെ മതി. എന്നിട്ട് ഒരു കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നിന്നിട്ട് ഒന്നാണ്ട് കൈ കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം ഫലമുണ്ടെന്ന് കേട്ടാ. ഇതിൽ കാര്യമായിട്ട് ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളിക്ക് എല്ലാം ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ തൊലിക്കൊക്കെ നല്ല സാധനമാണ് ഈ തക്കാളി എന്ന് പറഞ്ഞത്. അത് ചിലവര് എത്താണ് പല കോലത്തിലും തേക്കണമെന്നിട്ട് മുഖത്തൊക്കെ തേക്കാൻ ഈ അരിപ്പൊടിയും തക്കാളിയൊക്കെ കൂട്ടിക്കാണ്ട് തേച്ചുകാണ്ട് ഒരുപാട് ആൾക്കാർ നിറം വെച്ചെന്നൊക്കെ പറഞ്ഞോലുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ചേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടാണ്. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. അപ്പോൾ ചെയ്തു നോക്കിയിട്ട് അനുഭവം കുറച്ചൊക്കെ മനസ്സിലാവുമ്പോഴല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തു കാണ്ട് ഒരാൾ നിറം വെച്ച് കാണണം, അപ്പോഴൊക്കെ പറ്റുള്ളൂ. ഇത് പിന്നെ ചിലവരൊക്കെ പറഞ്ഞിങ്ങനെ ഈ പേസ്റ്റ് പേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ആക്കി കണ്ട് ഈ ചെറുനാരങ്ങ നീരൊക്കെ എത്തിച്ച് ഇതാക്കിയാൽ നല്ലൊരിത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരിത് തോന്നിയിട്ടാ. അപ്പം ഞാൻ കരുതി വീഡിയോ ചെയ്യും ചെയ്യും, കാരണം കുറച്ച് ആൾക്കാർക്ക് മാണി ഉപകാരപ്പെട്ടോട്ടെ. കൗത്തിൻ്റെ അളിയിലെ കപ്പൊക്കെ പോകാനേ നല്ലൊരിതാണല്ലോ. അപ്പം ഏതായാലും ഞാൻ ഇനി ഇതൊന്ന് കൈച്ചൊന്ന് കേക്കി കാണ്ട് കാട്ടിത്തരട്ടാ. കഴിച്ച് ഒന്ന് വെള്ളം വാർന്നതിൻ്റെ ശേഷം നമ്മൾ പിന്നെ നല്ലോണം അരക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നിറം ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടാണ് ഈ കഴിച്ച് നല്ല കറുത്തും കൊണ്ടല്ലേ നിൽക്കുന്നത്. അപ്പം ഇനി നല്ലോണം വരുതുക, വേണ്ടില്ല നല്ലോണം വരുത്തണം. അപ്പോൾ വരുതുമ്പോൾ എത്താ അറിയാം, ആ പേസ്റ്റ് നമ്മൾ കൈമൽ ഇങ്ങനെ പുട്ടി പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ മിവ് അങ്ങോട്ട് പോരാനും നന്ന്. അല്ലാതെ നമ്മൾ ഒന്നിങ്ങോട്ട് വെള്ളം വാർന്ന് പോന്നാൽ ആ പേസ്റ്റൊക്കെ കൈമ നിൽക്കൂട്ടാ. ആ പേസ്റ്റ് നമ്മൾ കൈമ നിർത്തരുത്. തക്കാളി നീരും പേസ്റ്റും അതേമാതിരി തന്നെ ചെറുനാരങ്ങ നീരുന്നു കൈമലിങ്ങനെ വെച്ചുകൊണ്ട് വെക്കണ്ട, നല്ലോണം കേൾക്കുക. അപ്പോൾ വെള്ളം തന്നെയാണ് നല്ലോങ്ങോട്ട് ചാടുന്നുണ്ട്. അപ്പോൾ വെള്ളം അങ്ങനെ ഇനിയിപ്പോൾ വേനലൊക്കെ വരില്ലേ, അപ്പോൾ ഒരുപാട് വെള്ളം തിരിച്ച് കളയണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ കുറച്ചൊന്ന് പൈപ്പിൻ്റെ എണ്ണം കുറച്ച് വെച്ചാണ് കേട്ടോ. അപ്പം നാളെ ഡിഷ് അതേമാതിരി തന്നെ ഞാൻ എത്താണ് വെള്ളം കുറച്ച് വെച്ചാൽ തിരിച്ചപ്പോൾ ആരോ നെയ്തിരിക്കണം വെള്ളത്തിൻ്റെ പിസ്കത്തിൽ നിന്ന് എത്താണിയാളെ വെള്ളത്തിന് പിസ്കല്ല, വെള്ളം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടാ. അപ്പോൾ ഇതുക്കണി ഞാൻ കൈജേക്ക് വന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എത്തെങ്കിൽ തോന്നുന്നുണ്ടോ, തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ച്ചു. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഒരു കളർ മാറ്റം, കുറച്ചൊരു കളർ മാറ്റമൊക്കെ വന്നതും അതേമാതിരി ഒരു തിളക്കം കൂടിയ മാതിരി. അതേമാതിരി തന്നെയാണ് ഈ കഴിച്ച് നല്ല മിനുസം, രണ്ട് കഴിച്ചിൻ്റെ പൊറാനടിയും നല്ല മിനുസൊക്കെ തോന്നണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ക്യാമറയിൽ വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണും, എനിക്ക് മനസ്സിലാവില്ലല്ലോ. ഞാനിപ്പോൾ കണ്ടിട്ട് നല്ലതൊക്കെ തോന്നുന്നുണ്ട്. ഇനി ചിലപ്പോൾ ക്യാമറയിൽ നിങ്ങളെ ഫോണിൽ എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ നല്ലൊരു മട്ട എനിക്ക് കാണുന്നുണ്ട്, എനിക്ക് തോന്നണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാണ് നിങ്ങൾ ലൈക്ക് ചെയ്താലും അതേമാതിരി നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണേ അയച്ചു കൊടുത്താളി. നിങ്ങൾക്ക് പറ്റുകയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. കൗത്തിൻ്റെ അള്ളിയിൽ കറുപ്പുണ്ടൊക്കെ ഇടങ്ങാറാണോ, ആഴ്ചയിൽ രണ്ടിട്ടെങ്കിലും ഒന്ന് തേച്ചിക്കാണ്ട് ഒന്ന് കേക്ക് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം മെച്ചും കിട്ടുന്നുണ്ടോ എന്ന്. ഇതൊക്കെയാണ് നല്ല മയ ഉണ്ട് കേട്ടാ, എന്തോ ഒരു മയ തന്നെയാളെ നല്ല മിനുസം തോന്നുന്നുണ്ട്. കണ്ടില്ലേ
എനിക്ക് നല്ല ഒരു ഒരു വേറൊരു ഇതിട്ട മായം തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു നോക്കേണ്ടി, അതേമാതിരി തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കിയിട്ട് കൗത്തിൻ്റെ അള്ളിയിലാണ് നല്ല മട്ടൻ കിട്ടല്. അപ്പൊ അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചും കൊടുത്താലിട്ടാ. അപ്പൊ പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ, അതേമാതിരി പുതുതായിട്ട് കാണുന്ന പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലൊക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്ക് ഉണ്ടല്ലോ, അതും കൂടിയാണ് നിൽക്കുമ്പോൾ അതിൽ ഓൾ എന്നുള്ളതും വരും. അതെങ്കിലും കൂടി നിൽക്കിയാൽ ഇതേമാതിരി ഞാൻ ഇന്നെക്കൊണ്ട് എനിക്ക് അറിയണ കോലത്തിലുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് മാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട തോന്നുകയാണെങ്കിൽ ചെയ്യാം. അതൊക്കെ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതിക്കോളി. കോണായാലും ദോശ ആയാലും നിങ്ങൾ എഴുതിക്കോളിട്ടാ. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ മോശം ഇതിനൊന്നും വിചാരിച്ചാൽ നിങ്ങൾ എഴുതിക്കോളി, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചിലതിനൊക്കെ മറുപടി കൊടുക്കാൻ എനിക്ക് നേരം കിട്ടാഞ്ഞിട്ട് ബെഗാന്നല്ലാതെ ഞാൻ കഴിച്ചിട്ട് മറുപടിയും കൊടുക്കണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേമാതിരി തന്നെയാളെ നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ടട്ടാ. ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.